Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ലൈഫിൽ ഉണ്ടായ രണ്ട് സന്തോഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ആദ്യത്തെ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോള് സി ബി എസ് ഇയുടെ ഗ്രേഡ് ടെൻ എക്സാമിന് 93% മാർക്കോട് കൂടിയാണ് പാസ്സായത്. അതെൻ്റെ ലൈഫിൽ എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യം തന്നെയാണ്. അതിനോടൊപ്പം ഈ അവസരത്തിൽ ഞാൻ ഇന്ത്യൻ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനോടും പ്രത്യേകം നന്ദി പറയുന്നു. ഇനി രണ്ടാമത്തെ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ കുടുംബത്തിലേക്ക് 1000 മെമ്പേഴ്സിനെ കിട്ടി. ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ എനിക്ക് ഇത്രയും ഫാമിലി മെമ്പേഴ്സിനെ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ സന്തോഷം ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ പങ്കുവെക്കുകയാണ്. ഈ രണ്ട് സന്തോഷങ്ങൾക്കും കൂടുതൽ മധുരം പകരാൻ വേണ്ടി ഞാൻ ഇന്നിവിടെ ഒരു കിടിലൻ കരിക്കു പായസവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ഈസി ആയിട്ടുള്ള ഈ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ട് കരിക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട്. പിന്നെ ആ കരിക്കിൻ്റെ തന്നെ വെള്ളം കുറച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തതാണിത്. ഏലക്ക എളുപ്പത്തിൽ പൊടിഞ്ഞു കിട്ടാൻ വേണ്ടി ഞാൻ 2 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് പൊടിച്ചതാണ്. ഇത് സാഗോ സീഡ്സ്, അത് ഞാൻ വേവിച്ചെടുത്തതാണ്. കുറച്ച് ഫ്രഷ് മിൽക്ക്, ഒപ്പം തന്നെ കോക്കനട്ട് മിൽക്കും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. ഇതൊരു 1/2 ടിന്നാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ ഗാർണിഷിന് വേണ്ട കാഷ്യൂനട്ട്സ്, കിസ്മിസ്, പിന്നെ ബദാം ക്രഷ് ചെയ്തത്. ഇത്രയും ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം. പായസം ഉണ്ടാക്കാൻ എപ്പോഴും ഉരുളിയാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഉരുളിയാണ്. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഫ്രഷ് മിൽക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഏത് ടൈപ്പ് പായസമായാലും നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി അതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷവും നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് സാഗോ സീഡ്സ് വേവിച്ചതാണ്. ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച മിക്സാണ് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കരിക്ക് ചേർത്ത് കൊടുക്കുന്നത്. കരിക്കിൻ്റെ വെള്ളവും കാമ്പും ഒന്ന് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ആഡ് ചെയ്തത്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. പായസം തിളച്ചൊരു 5 മിനിറ്റ് കുറുകേണ്ട ആവശ്യമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ പിരിഞ്ഞ് പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള ഈ ടെൻഡർ കോക്കനട്ട് പായസം ഉണ്ടാക്കാനായിട്ട്. ആർക്കു വേണമെങ്കിലും ഉണ്ടാക്കാം, വളരെ ഈസിയാണ്. എടുത്തു വെച്ച പഞ്ചസാര ഞാൻ ഉപയോഗിച്ചില്ല, കാരണം ഓൾറെഡി പായസത്തിന് നല്ല മധുരമുണ്ട്, കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മധുരം. ഇനി ഒരു പാൻ ചൂടാവുമ്പോൾ നെയ്യൊഴിച്ച് അതിൽ കാഷ്യൂനട്ട്സും കിസ്മിസും ആൽമണ്ടും കൂടി ഫ്രൈ ചെയ്ത് ഒഴിക്കുക.
ഈ പായസം ചൂടോട് കൂടി കുടിക്കാൻ വളരെ ടേസ്റ്റ് ആണ്. തണുപ്പിച്ചാണെങ്കിൽ പിന്നെ പറയും വേണ്ട. അപ്പോൾ ഈ കിടിലൻ കരിക്ക് പായസം നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും ഇഷ്ടപ്പെടും, അതെനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. പുതിയൊരു ഡിഷുമായി അടുത്ത ആഴ്ച ഞാൻ വീണ്ടും വരാം. താങ്ക് യു.